ഇന്ന് നമുക്ക് ഏത്തപ്പഴം ഹൽവ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റിവെക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഹൽവയ്ക്ക് വേണ്ടി ഇനി ശർക്കരയാണ് ആവശ്യം. ഒരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായി മെൽറ്റ് ചെയ്ത് അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്തൊന്ന് വറുത്ത് മാറ്റിവെക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നേരത്തെ അരച്ച് വച്ചിട്ടുള്ള ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് നന്നായി തിക്കായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്നത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഏത്തപ്പഴത്തിൽ നിന്നും നെയ്യ് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതിങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നെയ്യ് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി ഇതിങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇത് തണുക്കാനായി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.